വെൽക്കം ബാക്ക് ടു വെച്ചാൽ എല്ലാവർക്കും പുതിയയിലേക്ക് സ്വാഗതം. ഇതാണ് ചോദിക്കാനുള്ളത്. അപ്പൊ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ആദ്യം നമുക്ക് പറയാനുള്ളത് നമുക്ക് വർഷങ്ങൾക്കുള്ള ഷെയർ ഫ്ലോ 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 വീണ്ടും 3 2 1 സ്റ്റാർട്ട്. അതെ, നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവി April 11th റിലീസ് ആവണം. നമ്മുടെ റംസാൻ വിഷു റിലീസ് ആണ്. മൂവി നമുക്കറിയാം, ടീസറും ട്രെയിലറും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഹൈപ്പ് സംഭവങ്ങളാണ് തന്നിരിക്കുന്നത്. സോങ് ഉണ്ടായിരുന്നു, ആൻഡ് ആ ഒരു കോംബോ അതാണ് ഏറ്റവും കൂടുതൽ. അതെ, പക്ഷെ ഇപ്പം ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഇന്റർവ്യൂസ് ആണ്. അതായത് നമ്മുടെ ധ്യാനിന്റെ മിനിത്തിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഓരോ ചാനലിലൊക്കെ വരുന്നതൊക്കെ അടിപൊളിയാണ്. നമ്മള് ചിരിച്ചു ചിരിച്ചു മരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഇതിന്റെ രണ്ട് സോങ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് 2-3 ദിവസം മുമ്പ് പ്യാരാ മീര വീര ജ്ഞാപകം. അപ്പൊ നമ്മള് ആദ്യം നമ്മൾ ഇന്നലെ ഇറങ്ങിയത് ആദ്യം റിയാക്ട് ചെയ്യും, പിന്നെ മറ്റേത് അത് കഴിഞ്ഞ് റിയാക്ട് ചെയ്യും. അപ്പൊ സ്റ്റാർട്ട്. Oh my god, wow, this movie is a must go theater.
അതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ ആ ലാസ്റ്റ് കാണിച്ചത് ചില സിനിമയില് ലാലേട്ടനൊക്കെ നമ്മള് സോറി വിയാ സെയിങ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ, ഓഫ്കോഴ്സ് മകനാണ്, പക്ഷെ നമ്മള് ചില സിനിമയിലൊക്കെ ലാലേട്ടൻ ഇങ്ങനെ ലാസ്റ്റ് ചിരിച്ചോണ്ടൊക്കെ കരയുന്ന കുറച്ച് സീൻസ് ഉണ്ടാവില്ല, അതിന്റെ ഒക്കെ ഒരു എഫക്ട് വിത്തിൻ ജസ്റ്റ് സെക്കൻഡ്സ്. ഐ തിങ്ക് ഇത് മറ്റേ സീൻസ് മാത്രമല്ല അതിന്റെ ഒരു മ്യൂസിക്കും ആ ഒരു പെയിൻഫുൾ കൈൻഡ് ഓഫ് സംഭവം, സോങ് ഈസ് അബ്സല്യൂട്ട്ലി അമേസിംഗ്. ഇതിനകത്ത് ഞാൻ അന്നേ നമ്മൾ പറഞ്ഞ വിനീത് ശ്രീനിവാസൻ ആണ്, അപ്പം എന്തായാലും സോങ്സ് ഒക്കെ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ അമൃത് അമൃത്തിന്റെ മ്യൂസിക് ആണ്, എന്തായാലും അടിപൊളിയാണ് പാടിയിരിക്കുന്നതും. ഇവർ രണ്ടുപേരും കോംബോയില് വരുന്ന സോങ് ലൈക്ക് നമ്മൾ അന്ന് കണ്ട ഇന്റർവ്യൂ അമൃതും വിനീതിന്റെ ആയിരുന്നു അല്ലേ? അന്ന് കണ്ട ആൻഡ് ഭയങ്കര എന്തോ അമൃതും ഹി ഹാസ് ഷെയർഡ് ഹിസ് എക്സ്പീരിയൻസ് ഓൾസോ ലൈക്ക് ഈ മൂവിനെ പറ്റിയിട്ട് ഭയങ്കര ഇമോഷൻ കണ്ട അമ്മയ്ക്ക് വയ്യാണ്ടിരുന്നു, അപ്പം യു നോ ഹി ടേൺ ദാറ്റ് എന്താ പറയാ ഹോസ്പിറ്റൽ റൂം ഇൻ ടു എ മ്യൂസിക് സ്റ്റുഡിയോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര സംഭവമാണ് അല്ലേ, ഇതിന്റെ മ്യൂസിക്കും കാര്യങ്ങളും ഒരു നല്ല മസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ. അതെ, ഈവൻ തോ നമുക്കറിയാം സിനിമ റിലേറ്റഡ്, അപ്പൊ എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ മ്യൂസിക് അങ്ങനെ കമ്പോസ് ചെയ്യുന്ന, പക്ഷെ അവരുടെ ഇടയിൽ എന്തോ ഒരു ഗ്യാപ്പ് വന്നതിന്റെ സങ്കടമാണ്. കുറെ നാളുകൾക്ക് ശേഷം ഇടയ്ക്കൊക്കെ നമ്മൾ ട്രെയിലർ കണ്ടായിരുന്നു, പുള്ളിക്കാരൻ പോയി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു, പിന്നെ എന്തോ ഒരു നിസ്സഹായത അവസ്ഥ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സ്റ്റോറി ഇല്ലേ, നമ്മൾ എല്ലാരും എക്സ്പീരിയൻസ് ചെയ്ത് കേട്ട് വന്ന ഒരു സ്റ്റോറി പോലെ ആയിരിക്കും തോന്നുന്നു. മറ്റേ ഒരു മറ്റേ അത്ര എന്താ പറയുന്ന ഒരു വലിയ സ്റ്റോറിയാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ സ്റ്റോറി ആയിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ മെയിൻ കാര്യം തന്നെ മ്യൂസിക്കും ആ ഒരു കാര്യങ്ങളായിരിക്കും. എനിക്ക് ആ ഒരു ബിഗ് ക്യാൻവാസിൽ തന്നെയാണ് മൂവി ഒരുങ്ങുന്നത്, ആൻഡ് പല പല കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഈവൻ ദോ നമ്മൾ ട്രെയിലറിൽ അത് വ്യക്തമായിരുന്നു, ഈവൻ ദിസ് സോങ് അയ്യോ ദിസ് ടച്ച്ഡ് മൈ ഹാർട്ട് സീരിയസ്ലി. അതെ, എനിക്ക് പക്ഷെ നമ്മള് കഴിഞ്ഞ ട്രെയിലറിൽ നമ്മള് വി മിസ് ടു സേ അബൌട്ട് നമ്മുടെ ധ്യാനിനെ പറ്റി, ഞാൻ എനിക്ക് തോന്നുന്നു ചേട്ടൻ പട്ടിപ്പണി ഇടിപ്പിച്ചിട്ടുണ്ട് ധ്യാനിനെ കൊണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവിയിലൂടെ ധ്യാനിന്റെ ഗ്രാഫ് കൂടാൻ പോകുന്നു എനിക്കൊരു പേഴ്സണലി എനിക്ക് ഇങ്ങനെ ഒരു തോന്നുന്നുണ്ട്. ഇനി അടുത്ത സോങ് ആണ്, അത് തമ്മിൽ കണ്ടാൽ തന്നെ അറിയാം ഒരു കുറച്ച് വൈബ് ഉള്ള സോങ് ആണെന്ന് അല്ലേ. അതെ, ആൻഡ് ഇതിനകത്ത് നമ്മുടെ നിവിൻ പോളിനെ കാണാം നമുക്കിത്. നമുക്കറിയാം മൂവിയിൽ നിവിൻ പോളി ഉണ്ട് എന്നുള്ള സംഭവം, അവര് ഹൈഡ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല, പക്ഷെ നിവിൻ പോളി എന്നത് ഒരു ആക്ടർ ആയിട്ടായിരുന്നു. Do me, blame me, throw
നൈസ്. ഇതിനകത്തൊരു കാര്യമുണ്ട്, അപ്പം പുള്ളി ഒരു ഡൗൺഫോൾ കഴിഞ്ഞ് തിരിച്ച് വരുവാണ്. നമ്മൾ അതിനകത്ത് കുറെ പ്ലഗ് കാർഡ്സ് ഒക്കെ പിടിച്ചു നിൽക്കുന്നത് കണ്ട് വായിച്ച് നമുക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞ നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ നിവിൻ പോളി ടു റൂൾ അഗൈൻ എന്നുള്ളതാണ് അല്ലേ. കുറെ കാലത്തിന് ശേഷം ആ ഒരു എഫക്ട് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ. കൊള്ളാം അല്ലെ, ഈവൻ ഈ പാട്ടും കൊള്ളാം. ഞാൻ നമ്മുടെ ഇതിന്റെ തമ്പനി കഴിഞ്ഞപ്പോഴേ മനസ്സിലായി കുറച്ച് മറ്റേ ആ ഒരു പാട്ടിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ടു കൈൻഡ് ഓഫ് വേർഷൻസ് ആയിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. ഭയങ്കര സോഫ്റ്റ് ഫ്ലോയിങ് കൈൻഡ് ഓഫ് സോങ് ആണ്, ജാസ് കൈൻഡ് ഓഫ് സംഭവം. സ്പാനിഷ് ആയിരുന്നു സ്റ്റാർട്ടിംഗ്, നമുക്ക് മനസ്സിലായില്ലായിരുന്നു. സ്പാനിഷ് ആണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് എവിടെയൊക്കെ ഉണ്ടല്ലോ കുറച്ച്. നമ്മുടെ ഉദയനാണ് താരം മൂവിയില് നമ്മുടെ ശ്രീനിവാസൻ ഇങ്ങനെ ആക്ടർ ആവുന്നു, ഭയങ്കര അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. എവിടെയും ഹീസ് ലൈക്ക് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ. അപ്പം എങ്ങോട്ടേക്കാണ് കഥ പോകുന്നത് നമുക്കറിയാം. നമുക്കറിയാം ആ ഒരു ഫിലിം റിലേറ്റഡ് ആണ്. എന്തായാലും പാട്ടുകളെല്ലാം പൊളിച്ചിരിക്കുകയാണ്. അതെ, എനിക്ക് തോന്നുന്നു എഡിറ്റ് നല്ല എഡിറ്റ് ആണ്. റിലീസ് ആവാൻ ഇനി 5-6 ദിവസങ്ങൾ മാത്രം എന്നുള്ളത്. 5-6 ദിവസമില്ലല്ലോ, ഇന്നത്തെ 8-9 ദിവസം. കാത്തിരിപ്പിന് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകുന്നത്.